വെഞ്ഞാറമൂട് ഇരട്ടക്കല കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷം തന്നെയാണെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ. കോൺഗ്രസും സി പി എമ്മും കൊട്ടേഷൻ സംഘങ്ങളെ വളർത്തുകയാണ്. തലശ്ശേരി സംഭവം ഇതിന്റെ അവസാനത്തെ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി കേസിൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഉൾപ്പെടെ ആരോപണ വിധേയനായ വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും കുമ്മനം പാലക്കാട് പറഞ്ഞു. കേരള രാഷ്ട്രീയ രംഗത്തെ മൂല്യ അപജയത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ കൊട്ടേഷൻ സംഘങ്ങളെ ആശ്രയിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആണ് ഈ ഇരട്ടക്കൊലപാതകത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടു കൂട്ടരും ഇതിൽ നിന്നും പിന്മാറണം. ശാന്തിയും സമാധാനവും നമ്മുടെ നാട്ടിലുണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടരുടെയും പ്രവർത്തന ശൈലികൾ മാറണം. ഇപ്പോൾ തലശ്ശേരിയിലുണ്ടായിരിക്കുന്നതും ഇത്തരത്തിൽ ഉള്ള കൊട്ടേഷൻ സംഘങ്ങൾ തന്നെയാണ്. അവരാണ് മാരകായുധങ്ങൾ ശേഖരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് ആയുധം എന്തിനാണ്? ഈ മാരകായുധങ്ങൾ എല്ലാം ഉണ്ടാക്കി ഈ ബോംബൊക്കെ നിർമ്മിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഈ ലഹരി മരുന്ന് സംബന്ധിച്ച കേസിൽ അന്വേഷണം വന്ന് അത് പല രാഷ്ട്രീയ നേതാക്കന്മാരിൽ ചെന്ന് തറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ സിനിമാ രംഗത്തേക്ക് തറയ്ക്കുന്നു. അന്വേഷണം ശരിയായ ദിശയിലാണോ പോകുന്നത് എന്ന് മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറയട്ടെ. ഈ അന്വേഷണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി എന്ത് പറയുന്നു? കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ പോലും ഇന്ന് സംശയത്തിൻ്റെ നിഴലിൽ വന്ന് നിൽക്കുകയാണ്. അന്വേഷണം അദ്ദേഹത്തിലും വന്ന് നിൽക്കുകയാണ്. ഈ അന്വേഷണത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം